ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് മോസ്റ്റാ. ഈ എപ്പിസോഡ് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്, കാരണം ഞാൻ നാരോട്ടോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ എപ്പിസോഡ് നമ്മളുടെ ഡീമൺ സ്ലെയറിൻ്റെയാണ്. ഡീമൺ സ്ലെയറിൻ്റെ എപ്പിസോഡ് നമ്പർ 7 ആണ്. അവേഫുൾ വില്ല എന്നാണ് നമ്മളുടെ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ. നമുക്ക് കൂടുതൽ താളോടിക്കുക, ഇത് നേരെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ടാൻജിറോനെയാണ്. ടാൻജിറോ ആണെങ്കിൽ ഉറാമീനെ വെട്ടാൻ പോവാണ്. സെക്കൻഡ്, ആരാണ് ഉറാമി? ഉറാമി എന്ന് പറഞ്ഞാൽ ഹാൻഡ് ആൻഡ് ഗോഡ് തന്നെ ഐഡന്റിക്കൽ അപ്പിയറൻസ് ആണ്. അപ്പോഴത്തേക്കും മുമ്പ് വന്ന ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആരാ? ആ ഒരു നാല് ഇമോഷൻ ഡിമൻസ് ആയിരുന്നു. അതായത് നമ്മുടെ ഐസെറ്റ്സു, സെക്കിഡോ, കറക്കു, ഉറോഗി, അവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ, മറന്നുപോയി ആട്ടിയിട്ട്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, കൺഫ്യൂസ്ഡ് ആവേണ്ട. ജസ്റ്റ് നമുക്ക് ഹാൻഡ് ആൻഡ് കൂൺ തന്നെ പറഞ്ഞിട്ട് പോവാം. ഹാൻഡ് ആൻഡ് കൂനെ വെട്ടാനായിട്ട് നമ്മളുടെ ടാൻജിറോ സോഡ് എടുത്ത ഒരൊറ്റ വെട്ടാണ്. അപ്പോഴത്തേക്കും സോഡ് അടുത്തെത്താറാകുമ്പോൾ നെസുകൊണ്ട് ബ്ലഡ് ഡിമൺ ആർട്ട് കൊണ്ടായുണ്ടായ ആ ഒരു ഒരു റെഡ് സോഡ് ഉണ്ടല്ലോ, ഒരു ബോയിനിങ് സോഡ്, അത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ്. പക്ഷേ ഹാൻഡ് ആൻഡ് കൂടെ ആ ഒരു കൊച്ചു രൂപം നല്ല രീതിക്കും അലറുവാണ്. ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈ പിച്ചായിരുന്നു. ആ ഒരു ഹൈ പിച്ച് കൊണ്ട് തന്നെ അതിൻ്റെ വേവ്സ് കാരണം നമ്മളുടെ ടാൻജിറോയ്ക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അവൻ എന്തോ ഒരു സംഭവം സെൻസ് ചെയ്യാണ്. ആ ഒരു സംഭവം ഭയങ്കര പവർഫുൾ ആണെന്ന് മനസ്സിലാവുകയാണ്. അവന് ഒരു സെക്കൻഡ് ഒന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ഈ ഒരു ബ്ലേഡ് നോർമലായത്? അതല്ല, എൻ്റെ പുറകിൽ ആരാണ്? എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന രീതിയിൽ ഞാൻ പറയാണ്, ടാൻജിറോ നിന്റെ പുറകിൽ ഇതേ വേറൊരു ഡിമൻന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ടാൻജിറോയ്ക്ക് അത് ഓൾറെഡി സെൻസ് ചെയ്യാൻ അവന് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു നാല് ഡിമൻ്റെയും ഈ ഇവിടെ നിൽക്കുന്ന അഞ്ചാമത്തെ ഡിമൻ്റെയും സെൻസ് അല്ലാതെ വേറെ ഏതോ ഒരു ഡിമൻ ഇവിടെ കയറി പറ്റിയിട്ടുണ്ടെന്ന്. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ടാൻജിറോയ്ക്ക് ഇപ്പോൾ കിട്ടിയിരുന്നത്. ഞാൻ പറയുന്നുണ്ട്, ടാൻജിറോ നീ അവൻ്റെ മുമ്പിൽ നിന്ന് മാറാൻ. കാരണം അവൻ ഇപ്പോൾ നിൽക്കുന്നത്, ടാൻജിറോ നിൽക്കുന്നത് ആ ഒരു ഡിമൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗന്യ ടാൻജിറോയുടെ ബാക്കിലായിട്ടും. അതുകൊണ്ട് തന്നെ ഗന്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഡിമണ്ണിന്. അതുകൊണ്ട് തന്നെ ടാൻജിറോനെ ഷൂട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഗന്യ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ടാൻജിറോനാണെങ്കിൽ ആ എന്തോ ചെയ്യണം, ആ പണി കിട്ടി എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഹാൻഡ് ആൻഡ് ഗൂൻ്റെ ഒരു എബിലിറ്റിയാണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വുഡ് മാനിപ്പുലേഷൻ. അപ്പോഴത്തേക്കും വുഡ് മാനിപ്പുലേഷൻ യൂസ് ചെയ്തിട്ട് ഒരു വലിയ ഡ്രാഗണിനെ ഫോം ചെയ്യാണ്, അതും ഒരു വുഡൻ ഡ്രാഗൺ. അതിനെ നമ്മളുടെ ടാൻജിറോയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വിടുവാണ്. ആ ഒരു വുഡൻ ഡ്രാഗൺ നമ്മുടെ ടാൻജിറോയ്ക്ക് നേരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ടാൻജിറോയ്ക്ക് ഒരു സെക്കൻഡ് എന്താ സംഭവം എന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നെസുക്കോ ഇത് കണ്ടിട്ട് ടാൻജിറോ കൺഫ്യൂസ്ഡ് ആണെന്ന് അറിഞ്ഞിട്ട് ടാൻജിറോനെ അതിൽ നിന്നും രക്ഷിക്കുകയാണ്. പക്ഷെ നമ്മുടെ നെസുക്കോയ്ക്ക് അതിൻ്റെ ഇടയിൽ അവളുടെ കാലം തോറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമ്മുടെ നെസുക്കോ ആണെങ്കിൽ പെട്ടെന്ന് ടപ്പ ടപ്പയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റീജനറേറ്റ് ആവുന്നുണ്ട്. റീജനറേറ്റ് ആവാൻ നമുക്കറിയാം ഒരുപാട് എനർജി ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നെസുക്കോയ്ക്ക് എനർജി ലോസ് ഉണ്ടാവുകയാണ്. ടാൻജിറോ ആണെങ്കിൽ അവൻ്റെ അനിയത്ത് സേഫ് ആണോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡിമണ്ണിനോട് സംസാരിക്കാനായിട്ട് നോക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ സത്യത്തിൽ ആ ഒരു ഡിമണ്ണിനെ കാണിക്കുന്നത്. അതിൻ്റെ പേര് സൊഹാക്കുഡർ എന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടാൻജിറോ ഇങ്ങനെ നോക്കി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര ഇമോഷൻസ് ബാക്കി വന്ന എല്ലാ ഇമോഷൻസും ഉണ്ട്. പിന്നെ ഇപ്പോൾ ആ ഒരു ഇമോഷൻ ഡിമൻസ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ടാണ് എന്തായിട്ട് ഈ ഒരൊറ്റ ഡിമൺ ആയിട്ട് മാറിയേക്കണത്. ആ ഇമോഷൻസും അതിൻ്റെതായ രീതിയിൽ എല്ലാം ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൊച്ചു ഡിമണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഗന്യ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു എന്ത്, നമ്മളുടെ ഉറോഗിയും കറക്കവും സെക്കിഡോ എന്ന് പറയുന്ന ആ ഒരു ഡിമൻസ് ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഐസെറ്റ്സും കൂടെ ചേർന്ന് ഇപ്പോൾ അഞ്ചാമത് വന്നേക്കുന്ന ഈ സൊഹാക്കുറ്റൻ എന്ന് പറയുന്ന ഡിമൻ അതിൻ്റെ 6th ഫോം ആണ് എന്നത്. അപ്പോഴത്തേക്കും ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബാക്കിയുള്ളതിനെ കൺട്രോൾ ചെയ്തതിൻ്റെ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് ബാലൻസ് ചെയ്യുന്ന ആ ഒരു പവർ തന്നെ വേണം. അപ്പോഴത്തേക്കും ടാൻജിറോനോട് ആ ഒരു ഡിമൺ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ചീ, നീയൊക്കെ എന്ത് വൃത്തികെട്ടവനാണെന്ന്. അപ്പോഴത്തേക്കും മെല്ലെ മെല്ലെ ആ ഒരു കൊച്ചു ഡിമണ്ണയിലെ കുഞ്ഞായിട്ടിരുന്ന നമ്മുടെ ഹാൻഡ് ആൻഡ് ഗൂൻ അതിനെ അത് വുഡ് റിലീസ് യൂസ് ചെയ്ത വുഡ് മാനിപ്പുലേഷൻ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സൊഹാക്കുട്ടൻ പിന്നെയും നമ്മുടെ ടാൻജിറോനോട് സംസാരിക്കുകയാണ്. എനിക്ക് അറിയാം നിങ്ങൾ എല്ലാവരും ഹ്യൂമൻസ് ആണ്, ഹ്യൂമൻസിലെ ഡിമൺ സ്ലേയേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളെ എല്ലാം എത്ര
എത്രയോ ഡിമൺസിനെ ഒരു ദൈവമില്ലാതെ കൊല്ലുന്നു. പ്രത്യേകിച്ച് ആ ഇപ്പോൾ എൻ്റെ ആ ഒരു ഹാൻഡ് ജെൻ കൂടെ കൊച്ചു രൂപമില്ലായിരുന്നു. അതിനെ അതൊക്കെ എത്ര വീക്കാണ്, നിങ്ങൾ എന്തിനാണ് അതിനെ പുറകെ നടന്ന് ഇങ്ങനെ കൊല്ലുന്നതെന്ന്. അപ്പോഴത്തേക്കും ടാൻജറോ പറയാണ്, നീ ഇങ്ങനെ ഒന്നും പറയരുത്, കാരണം നീ എന്നെയും ഇവനെയും ഒക്കെ ഇവളെന്നും വില്ലെന്നും ഒക്കെ വിളിക്കാൻ എന്ത് ധൈര്യമാണ് നിനക്കുള്ളത്. നീ പറയുന്നത് കേൾക്ക്, അതായത് നിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് സ്മെൽ ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ട്, നീ ഇത്രത്തോളം പവർഫുൾ ആവണമെങ്കിൽ 100+ ആൾക്കാരെ നീ എന്ത് ചെയ്തിരിക്കണം, കൊന്നിരിക്കണം. കൊന്നിട്ട് അവരുടെ ഇത് യൂസ് ചെയ്തല്ലേടാ നീ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവന് ഒന്നും മിണ്ടാനില്ല. അവൻ പറയാണ്, ചേ എത്ര പറഞ്ഞാലും ഈ മനുഷ്യർക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ മനുഷ്യർ എപ്പോഴും വീക്കായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണോ? നിങ്ങൾ ഇത്രയും വീക്കാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ആ ഒരു കൊച്ചു ഡീമൻ നീയൊക്കെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നാണമുണ്ടോ എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗന്യ ഇതെല്ലാം വിറ്റ്നസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ടാൻജറോ പറയുന്നുണ്ട്, നീ പോയെ, നീ ഇതൊക്കെ മനുഷ്യപ്പെട്ടുണ്ടോ? കാരണം നീയൊക്കെ അത്രയും പേരെ കൊന്നിട്ടാ ഇങ്ങനെ മുതുകാളയെ പോലെ വന്ന് നിൽക്കണം, നാണമുണ്ടോടോ ഇങ്ങനെ സംസാരിക്കാനെന്ന്. അപ്പോഴത്തേക്കും നെസുക്കോയും കുറേയൊക്കെ വയ്യാതെ കിടക്കാണ്. അപ്പോഴത്തേക്കും ഈ ഡിമൻ ആണെങ്കിൽ നമ്മുടെ ടാൻജറോ തന്നെ നോക്കി നിൽക്കുകയാണ്, നോക്കി ഞാൻ നിന്നെ കൊല്ലുവടാന്ന് പറഞ്ഞ്. നമ്മളുടെ ടാൻജറോ ആണെങ്കിൽ ആ ഒരു സോഡ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇപ്പൊ നോക്കിക്കോടാന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ മിസ്റ്റർ ഹാഷറ മോയ്ച്ചുറോനെയാണ്. അപ്പോൾ ആ ഒരു വാട്ടർ പ്രിസണിനുള്ളിൽ, ആ ജെല്ലിയിലാക്കി മ്യൂക്കസ് നടക്കുന്ന സംഭവത്തിനുള്ളിൽ പെട്ടുപോയേക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗായ്ക്കോ പറയണം, അച്ചോ രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലേ, നിനക്കെ പോലെയുള്ള ഡീമൺ സ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് ഓരോ സൂചിയുടെയും വേദന കുത്തി കുത്തി അനുഭവിക്കുന്നതുണ്ടല്ലോ, കാണാൻ നല്ല രസമുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഫസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ട് നമ്മളുടെ മോയ്ച്ചുറോ പുറത്തു വരാൻ നോക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് പറ്റണില്ല. മോയ്ച്ചുറോയ്ക്ക് കാകയ്യനെ കാണുന്നതായിട്ടും, നിന്റെ പ്രതീക്ഷ നീ കൈവിടരുത്, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരും എന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ടും തോന്നുകയാണ്. പിന്നെ എൻ്റെ ടാൻജറോനെ മുന്നിൽ കാണുവാണ്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ആരെയും നീ സഹായിച്ചിട്ടുണ്ടല്ലേ, നിന്നെയും ആരെങ്കിലും സഹായിക്കും, നിന്നെയും സഹായിക്കാൻ ആരെങ്കിലും വരും. അപ്പോഴത്തേക്കും മോയ്ച്ചുറോ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ മുന്നിൽ ടാൻജറോ ഇല്ല, അവൻ ഒരുപാട് ദൂരത്താണ്, പിന്നെ ഞാൻ ഇതാരെയാണ് കാണുന്നത്, ഇത് വെറും ഇല്യൂഷനാണോ? കുറച്ച് നേരവും കൂടി ഇവിടെ കിടന്ന നമ്മുടെ മോയ്ച്ചുറോ മരിച്ചു പോകും, കാരണം ശ്വാസം മുട്ടിയിട്ട്. ഈ ഒരു മ്യൂക്കസ് കണക്ക ഉള്ളിൽ ഇട്ടേക്കാൻ തന്നെ ഗായ്ക്കോ കാരണം എന്താന്ന് സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് കിടന്ന നമ്മുടെ മോയ്ച്ചുറോയ്ക്ക് ശ്വാസം കിട്ടാതെ മെല്ലെ അങ്ങ് മരിച്ചു പോകും, അങ്ങനെ വെച്ചേക്കുവാണ് ഗായ്ക്കോ. മോയ്ച്ചുറോയ്ക്ക് എന്തോ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ടാൻജറോ പറഞ്ഞതുപോലെ ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരോ, ഞാൻ തന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടല്ലേ പറ്റൂ, ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോയ്ച്ചുറോ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഖാനാമോഡിസാനെ കാണാനായിട്ട് ഗായ്ക്കോ വന്നേക്കാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഹൊട്ടറൂനെയും ബാക്കിയുള്ള സോട്സ്മിത്തിനെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട്. ആഹാ, ഇതാരിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഖാനാമോഡിസാനെ അറ്റാക്ക് ചെയ്യാണ് ഗായ്ക്കോ. അപ്പോഴത്തേക്കും ആ ഒരു അറ്റാക്കിൽ ആ ഒരു സോഡ് പൊട്ടിപ്പോവാണ്. എന്നിട്ട് നമ്മുടെ ഹൊട്ടറോനെ കാണിക്കാണ്. ഹൊട്ടറോ ആണെങ്കിൽ എന്തോ ആ സോഡ് നമ്മുടെ ടാൻജറോയ്ക്ക് കിട്ടിയ ആ ഒരു സോഡില്ലേ, അത് നല്ല രീതിയിൽ ഇങ്ങനെ ചെത്തി എടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗായ്ക്കോ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതാരായത്, ഇവൻ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായ്ക്കോക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോഴത്തേക്കും ഹൊട്ടറോ പറയുന്നുണ്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോഡ് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി ആർക്ക്, നമ്മുടെ ടാൻജറോയ്ക്ക് കൊണ്ടു കൊടുക്കണമെന്ന്. ഹൊട്ടറൂനെ ആര് അറ്റാക്ക് ചെയ്യുന്നുണ്ട്? ഗായ്ക്കോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഖാനാമോഴിസാൻ ഇടയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. ഹൊട്ടറോ എന്നാലും പണിയൊന്നും നിർത്തുന്നില്ല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ പണി ചെയ്യുമെന്ന് പറഞ്ഞേക്കാണ്. എൻ്റെ അമ്മ ഹൊട്ടറൂനെ കാണാൻ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുള്ള നല്ലൊരു ഗ്ലാമറസ് ആയിട്ടുള്ള, കൊള്ളാം കൊള്ളാം, അയ്യോ ഈ മുഖം എന്താ ഇത്രയും നാൾ കടിക്കാഞ്ഞിരുന്നേ, ഹുഫൂ എന്തോ എന്തോ. അപ്പോഴത്തേക്കും നമ്മളെ ഹൊട്ടറോ പിന്നെയും ജോലി തുടങ്ങാണ്. ഒന്നും ഒരു കാരണവശാലും ഞാൻ നിർത്തത്തില്ല, ഇത് എങ്ങനെയെങ്കിലും ടാൻജറോ അടുത്ത് എത്തിക്കണം, ഇതാരാ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, കാരണം ഈ സോഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആര് ചെയ്തതാണ്. അത്രയ്ക്കും വാല്യൂബിളും പ്രഷ്യസും സൂപ്പറും ആയിട്ടുള്ള ഒന്നാണ്. ഗായ്ക്കോയ്ക്ക് ദേഷ്യം വരാണ്, ഓ ആ ടാൻജറോ അവന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്, വൃത്തികെട്ടവൻ, എന്ത് കഷ്ടപ്പെടാൻ ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ദേ അവൻ അവിടെ സോഡ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്.
പൊട്ടാറോ ഒരു സോട്ട് സ്മിത്ത് ആണ്. അപ്പോഴത്തേക്കും അവന്റെ ആർട്ട് കണ്ടിട്ട് ഗൈക്കോ പറയണ, ഹോ ഞാനും ഒരു ആർട്ടിസ്റ്റ് ആണ്, എൻ്റെ ആർട്ടിന് ആരും വാല്യൂ ആയിരുന്നില്ല, ഞാനും അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈക്കോ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. മോയിച്ചിറോയുടെ മുമ്പിൽ ടാൻജിറോ വന്ന് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിന്റെ ജീവൻ ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഹോപ്പ് ഹോപ്പ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും മോയിച്ചിറോയ്ക്ക് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. അവൻ്റെ മുമ്പിലേക്ക് കോട്ടറ്റ്സ് ഓടി വരുവാണ്. കൊട്ടറ്റ്സ് വന്നിട്ട് പറയുന്നുണ്ട്, മോയിച്ചിറോ നിങ്ങൾ പേടിക്കേ വേണ്ട, ദാ ഞാൻ സോഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാമെന്ന്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മുടെ മോയിച്ചിറോനെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണ് കൊട്ടറ്റ്സ്. കൊട്ടറ്റ്സ് കരയുന്നുണ്ട്, മോയിച്ചിറോ നിങ്ങൾക്ക് ഒന്നും പറ്റരുത്, നിങ്ങളാണ് എന്നെ രക്ഷിച്ച്, നിങ്ങളില്ലായിരുന്നില്ലേ ഞാനിപ്പോൾ ജീവനോടെ ഇവിടെ ഇരിക്കത്തേ ഇല്ലായിരുന്നു, നിങ്ങൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആ ഫിഷ് ഡിമനല്ലേ അത് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ കൊട്ടറ്റ്സിനെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. എന്നാലും കൊട്ടറ്റ്സ് ഒരു വിധത്തിലും വിട്ടുകൊടുക്കത്തില്ല, നമ്മുടെ മോയിച്ചിറോനെ രക്ഷിച്ചേ ഞാൻ പോവത്തുള്ളെന്നും പറഞ്ഞിട്ട് നമ്മളുടെ കോട്ടൻസ് നിൽക്കുകയാണ്. അവൻ്റെ തലയും മുഖവും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. മോയിച്ചിറോനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ ആയിട്ടൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. മെല്ലെ ചാരി നിന്ന് ഊതാൻ തുടങ്ങുകയാണ്. ഊതി ഊതി വരുമ്പോൾ ആ ഒരു ബ്രീത്തിങ് ഫോം യൂസ് ചെയ്യാൻ നമ്മുടെ മോയിച്ചിറോയ്ക്ക് ഒരു ഇത് കിട്ടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മോയിച്ചിറോ എന്ത് ചെയ്യാണ്, മെല്ലെ കണ്ണടച്ച് ടാൻജിറോ പറഞ്ഞ കാര്യങ്ങളെ ഓർക്കാണ്. അതായത് നീ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കും ഉറപ്പായിട്ട് തിരിച്ച് അയാളുടെ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. അതുപോലാണല്ലോ ഇപ്പോൾ കൊട്ടറ്റ്സോ വന്ന് സഹായിച്ചേ. ഈ ഒരു കാര്യം എന്നോട് ടാൻജിറോ മാത്രമല്ല പറഞ്ഞേക്കണേ, പിന്നെ ആരായതെന്നും പറഞ്ഞിട്ട് നമ്മളുടെ മോയിച്ചിറോയുടെ അച്ഛനെ അതിൽ കാണിക്കുന്നുണ്ട്. അതെ, അദ്ദേഹവും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മോയിച്ചിറോ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. നമ്മുടെ മിസ്റ്റർ ബ്രീത്തിങ് സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ട് ആ ഒരു വാട്ടർ പ്രിസൺ നമ്മുടെ മോയിച്ചിറോ ബ്രേക്ക് ചെയ്യുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ടാണ് നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല സസ്പെൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ടാറ്റാ.